ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിയാണ് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാം. അതുപോലെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടി മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1/2 കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. ഈ ഒരു പച്ചരി ഞാൻ 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഇനി നല്ലോണം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നല്ലോണം നമ്മളുടെ പച്ചരിയൊക്കെ നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഒരുപാട് കൂടരുത്, ഇത്രമാത്രമേ ഇടാൻ പാടുള്ളൂ. ഇനി ഇത് നല്ലോണം നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഇതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് മഷി പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ നമ്മളുടെ ഈ ഒരു പച്ചരിയിൽ വെള്ളം 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം നനവ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കാതെ ഇരുന്നത്. നിങ്ങൾ നല്ലോണം നമ്മളുടെ പച്ചരിയൊക്കെ സ്ട്രെയിനറിൽ വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈവെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നത് എന്തിനു വെച്ചാൽ ഇതെല്ലാം നമ്മളുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ ഈ ഒരു 1/2 കപ്പ് പച്ചരിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നല്ലോണം നമുക്കിത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിലൊക്കെ നമുക്ക് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് പാകത്തിന് വെന്ത് ഉരുളക്കിഴങ്ങ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 4 വിസിൽ മതിയാവും. അപ്പോഴേക്കും നല്ല പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാനിതാ ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ അഥവാ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിൽ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ സ്റ്റിക്കി പോലെ ആയിരിക്കും, നമ്മളെ കൈയൊക്കെ ഇങ്ങനെ ഒട്ടുന്ന വിധത്തിലായിരിക്കും. പക്ഷേ നമ്മളിത് ഇതുപോലെ ബോൾസായി കിട്ടുന്ന വിധത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിത് കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ബോൾസാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിത് ബോൾസാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ ഓയിൽ തടവിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കയ്യിലേക്കും കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ ഓയിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒട്ടാതെ തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലും കൂടി ഓയിലാക്കിയിട്ടുണ്ടായതുകൊണ്ട് തന്നെ അതും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അതിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമുക്കിതുപോലെ ബോൾസാക്കി മാറ്റാം. പിന്നെ ഇത് ഈ ഒരു മാവ് നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പത്തിരിക്കൊക്കെ പൊടിക്കുന്ന ആ ഒരു അരിപ്പൊടിയിൽ അതൊരു 2 ടേബിൾ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ റവ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അഥവാ ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചേർത്തിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഇതിൽ ഞാനിപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ കറക്റ്റ് പാകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല.
അങ്ങനെ ഇതാ ഞാനിതെല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രത്തോളം ബോൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി വേഗം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയതാണ്. നല്ലോണം ചൂടായിട്ടുണ്ട് നമ്മളുടെ ഓയിൽ. ചൂടായതിന് ശേഷവും നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കിത് നല്ലോണമൊന്ന് ഇതിൻ്റെ മേലെയൊക്കെ ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടേക്ക് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ബോൾസ് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് ഒട്ടിപ്പിടിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ലോണം വിട്ട് വിട്ട് വന്നിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കണേ, ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്. പെട്ടെന്ന് അതിൻ്റെ പുറമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരും, പിന്നെ ഉള്ളിലൊന്നും വേവില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ കൂടുതൽ ടൈമിൽ വെക്കരുത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പൊട്ടി പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ചെറുതായിട്ട് അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആവുന്നത് വരെ വെക്കരുത്. അപ്പോൾ അതാ അതിന് ശേഷം നമുക്ക് 2-ാമത്തെ ബാച്ചും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രത്തോളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം. പിന്നെ ഇതിന് നമ്മൾ നമ്മളുടെ തേങ്ങാച്ചമ്മന്തിയൊക്കെ കൂടി കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ടെക്സ്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല മുരുമുരിഞ്ഞിരിക്കുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു സോഫ്റ്റാണ്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങളിത് വേവിച്ചെടുക്കണം. എന്നാലേ ഇതിൻ്റെ ഉള്ളൊക്കെ ഇതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടവും. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക, അവർക്ക് എന്തായാലും ഇഷ്ടവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.